നമസ്കാരം, സെലിലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപിക്ക് കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള കാലമെന്ന് പലരും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വിലയിരുത്തിയിരുന്നു. എന്നാൽ ആ സാധ്യതകളും വിലയിരുത്തലുകളും തെറ്റായിരുന്നു എന്ന ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. മിസോറം ഗവർണർ പദവി രാജിവെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിൽ ചുവടുറപ്പിക്കുവാൻ കുമ്മനം രാജശേഖരൻ ഇക്കുറി ബിജെപി സ്ഥാനാർത്ഥിയായി മാറിയത്. ട്രോൾ പേജുകളിലെ സജീവ സാന്നിധ്യമായ ഈ താരം എന്നാൽ RSSന്റെ തിരുവനന്തപുരത്തെ ഒരു തുറുപ്പുചീട്ട് തന്നെയായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം ഇക്കുറി കാഴ്ചവെച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ 2014 തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ 15,470 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോന്നപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് BJP യുടെ ഒ രാജഗോപാൽ ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഹിന്ദുവാദികളിലെ തീവ്രമായ വാദമുഖമുള്ള കുമ്മനം രാജഗോപാലിൽ നിന്നും വ്യത്യസ്തനാണെന്നും നാം ഓർക്കണം. കുമ്മനത്തിനുള്ളത് രാഷ്ട്രീയ പാരമ്പര്യമല്ല, എന്നാൽ തമ്മിലടിക്കുന്ന പാരമ്പര്യമാണെന്ന് ചാനൽ ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിയുന്ന ജില്ലയിലെ വോട്ടർമാർ കൃത്യമായ നിലപാടുകൾ ഉള്ളവരാണെന്ന നിഗമനത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ് അവിടുത്തെ ഉയർന്ന പോളിംഗ് വർധന. ശശി തരൂർ എന്ന കോൺഗ്രസ് ബുദ്ധിജീവി മത്സരിക്കുന്നത് കൊണ്ട് രാജ്യമുറ്റി നോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വങ്ങൾ മിസോറം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. RSSന്റെ നേതൃത്വത്തിലായിരുന്നു BJP പ്രവർത്തനങ്ങളുടെ ഏകീകരണം. BJP പ്രചരണം മുഖ്യമായും ആശ്രയിച്ചിരുന്നതും ശബരിമല വിഷയത്തെയും അതുപോലെ തന്നെ വികസനത്തെയും തന്നെയായിരുന്നു. പല തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളും കുമ്മനം അനുകൂല റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും വിലയിരുത്തലുകളും അതിനെ മങ്ങലേൽപ്പിക്കും വിധമുള്ളതാണ്. കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സ്വന്തം നാടല്ല, മറിച്ച് അവർക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് രാജഗോപാലിന് അദ്ദേഹത്തിന്റെ മത്സര സമയത്ത് ലഭിച്ച വോട്ടുകളുടെ കണക്ക് വിവരങ്ങളാണ്. എന്നാൽ തിരുവനന്തപുരത്തെ നഗരമണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള അദ്ദേഹത്തിന് ഇക്കുറി വീഴ്ചയോ ഉയർച്ചയോ എന്ന് പറയാനാവുന്നില്ല. ഗ്രാമീണ മേഖലകളിലും തീരപ്രദേശ മേഖലകളിലും വേണ്ടത്ര സ്വാധീനം ചെലുത്താനാവാത്ത ഈ RSSകാരന് ഉയർന്ന പോളിംഗ് വർധന വിനയായി മാറിയിരിക്കുകയാണ്. BJP അനുകൂല വികാരം നിലനിന്നിരുന്ന നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു തിരുവനന്തപുരം സിറ്റി മണ്ഡലവും വട്ടിയൂർക്കാവും. എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് ഇവർ മുന്നോട്ട് വെച്ചപ്പോൾ BJP നേതൃത്വം ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. കഴക്കൂട്ടവും ഒട്ടും പുറകിലല്ല. കഴിഞ്ഞ തവണ BJP ലീഡ് നൽകിയിരുന്ന മണ്ഡലങ്ങളായിരുന്നു ഇവ. എന്നാൽ നഗരപ്രദേശത്തെ അപേക്ഷിച്ച് തീരദേശ മേഖലയിലെയും ഗ്രാമീണ മേഖലയിലെയും പോളിംഗ് വർധന UDFന്റെ വിജയ സാധ്യത കൂട്ടുകയാണ്. കഴിഞ്ഞ തവണ UDF അനുകൂല വികാരം കൂടുതലായി കണ്ട പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിൽ 75 മുകളിൽ പോളിംഗ് ഉയർന്നത് BJP വിരുദ്ധ അല്ലെങ്കിൽ മോദി വിരുദ്ധ ഏകീകരണത്തിന്റെ ചിത്രമായി നമുക്ക് കാണാം. ഒ രാജഗോപാലിന് 1800 വോട്ട് ഭൂരിപക്ഷം നൽകിയ നേമം നിയോജക മണ്ഡലത്തിൽ 73% മാത്രമായി പോളിംഗ് ചുരുങ്ങിയത് BJP കാര്യമാത്ര വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞോ എന്നും മാത്രമല്ല അവിടെ കിട്ടിയിരുന്ന പിന്തുണ നഷ്ടമായോ എന്നും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഇവിടെ കുമ്മനം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള പ്രചരണം ആദ്യമേ ശക്തമായിരുന്നു. അതിന്റെ ഫലമാണോ സർവേ ഫലങ്ങൾ കുമ്മനത്തെ അനുകൂലമായുള്ള റിപ്പോർട്ടുകൾ നൽകിയതെന്നും ഇപ്പോൾ സംശയിക്കേണ്ടതായുണ്ട്. കാരണം പോളിംഗ് വർധനയും തിരഞ്ഞെടുപ്പാനന്തര സർവേകളും കുമ്മനത്തെ മൂന്നാമനാക്കിയാണ് വാഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെലിലോയിഡ് ഓൺലൈൻ ന്യൂസ്.